എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 തുല്യതാ സ്റ്റാറ്റിസ്റ്റിക്സിലെ 4-ാമത്തെ അധ്യായമായ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ അവതരണം. ഈ അധ്യായത്തിലെ എല്ലാ ഭാഗങ്ങളും നാം ഒറ്റ വീഡിയോയിൽ ഈ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പൊ മൊത്തത്തിൽ ഈ അധ്യായത്തിലെ എല്ലാ പോയിന്റ്സുകളും നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഈ അധ്യായത്തിലെ മുഴുവൻ പോയിന്റുകളും ഈ ബോർഡിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അപ്പൊ എന്താണ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റകളുടെ അവതരണം എന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ, അതായത് വർഗീകരണം കഴിഞ്ഞാൽ ഈ ഡാറ്റകളെ അവതരിപ്പിക്കണം. തുടർ പഠനങ്ങൾക്ക് വേണ്ടി, പിന്നീടുള്ള വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള അവതരണം ആവശ്യമാണ്. അപ്പൊ ഡാറ്റകളെ, അതായത് ദത്തങ്ങളെ അവതരിപ്പിക്കൽ 3 വിധത്തിലാണ്. ആ 3 വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ടെക്സ്റ്റ് രൂപത്തിൽ, 2 പട്ടിക രൂപത്തിൽ, 3 ഡയഗ്രം മുഖേന. അപ്പൊ എന്താണ് ടെക്സ്റ്റ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഡാറ്റകളെ വിവരണാത്മക രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം എന്ന് പറയുന്നത്. 2 പട്ടിക രൂപത്തിൽ, അതായത് വരിയും നിരയുമായിട്ട്, അതായത് റോ കോളം ബേസിൽ ഡാറ്റകൾ അവതരിപ്പിക്കുന്നതാണ് പട്ടിക രൂപം എന്ന് പറയുന്നത്. 3 ഡയഗ്രം മുഖേന. ഡയഗ്രം മുഖേന എന്ന് പറയുന്നത് ചിത്രത്തിന്റെ സഹായത്തോടു കൂടി ഡാറ്റകളെ അവതരിപ്പിക്കുക. അപ്പൊ 3 രീതിയിലുള്ള അവതരണം: ടെക്സ്റ്റ് രൂപത്തിൽ, പട്ടിക രൂപത്തിൽ, ഡയഗ്രം മുഖേന. അപ്പോ ടെക്സ്റ്റ് രൂപത്തിലുള്ള കൂടുതൽ വിശദീകരണം നമ്മൾ കൊടുക്കുന്നില്ല. പട്ടിക രൂപത്തിൽ നോക്കാം. 4 രീതിയിൽ പട്ടിക രൂപത്തിലുള്ള അവതരണം നടത്താവുന്നതാണ്: ഗുണപരമായവ, അളവുപരമായവ, കാലസൂചകമായവ, സ്ഥലപരമായവ. അതായത് ഗുണപരമായ ഡാറ്റകൾ, എന്താണ് ഗുണപരമായ ഡാറ്റകൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദേശീയതയുടെ അടിസ്ഥാനത്തിലൊക്കെ ഡാറ്റകൾ അവതരിപ്പിക്കുന്നത്. അളവുപരമായവ എന്ന് പറയുന്നത് കൃത്യമായ അളവുകൾ, അതായത് കുട്ടികളുടെ മാർക്ക് അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ ഭാരം, ദൂരം തുടങ്ങിയ കൃത്യമായ അളക്കാൻ പറ്റുന്നത്. കാലസൂചകമായവ എന്ന് പറയുന്നത് വർഷങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആഴ്ചകളുടെയോ മാസങ്ങളുടെയോ ദിവസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഡാറ്റകൾ അവതരിപ്പിക്കുക. സ്ഥലപരമായവ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജില്ലകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബ്ലോക്ക്, പഞ്ചായത്ത്, വാർഡ് ഇങ്ങനെ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റകൾ അവതരിപ്പിക്കുന്നതാണ് സ്ഥലപരമായവ എന്ന് പറയുന്നത്. ഇനി നോക്കൂ 3 ഡയഗ്രം മുഖേന. ഡയഗ്രം മുഖേന എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ് ഡയഗ്രം മുഖേനയുള്ള അവതരണം. 1 ജ്യാമിതീയ ഡയഗ്രം, 2 ഫ്രീക്വൻസി ഡയഗ്രം അല്ലെങ്കിൽ ആവൃത്തി ഡയഗ്രം എന്ന് പറയും. 3 ഗണിത രേഖ ഗ്രാഫ്. ഈ അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡയഗ്രം മുഖേനയുള്ള അവതരണം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് ഡാറ്റകളെ അവതരിപ്പിക്കുന്നത്. ഇനി നോക്കാം നമുക്ക് ഒരു പട്ടികക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പട്ടിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോളം ഇങ്ങനെ വരയ്ക്ക, കോളം ഇതാണ് റോ. ഇങ്ങനെ കോളവും റോയും, അതായത് വരിയും നിരയുമായിട്ട് ഡാറ്റകളെ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പട്ടിക എന്ന് പറയുന്നത്. ഈ പട്ടികക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമൊത്ത പട്ടികക്ക് ഉണ്ടായിരിക്കേണ്ട 8 കാര്യങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1, ഈ പട്ടികക്ക് നമ്പർ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്പറാണ് മുകളിൽ കൊടുക്കേണ്ടത്. ഒരു പട്ടികയുടെ ഏറ്റവും മുകളിൽ വരേണ്ടത് നമ്പറാണ്. ഈ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പാഠത്തിൽ അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ കുറെ പട്ടികകൾ ഉണ്ടെങ്കിൽ 1 1 പട്ടിക, 1 2 പട്ടിക, 1 3 പട്ടിക, ഇങ്ങനെ പട്ടികകളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ നമ്പറുകൾ കൊടുക്കാറുണ്ട്. ഇനി നോക്കാം നമുക്ക് ശീർഷകം. ശീർഷകം എന്ന് പറഞ്ഞാൽ ഈ പട്ടികയുടെ ആവശ്യമായിട്ടുള്ള കൃത്യമായ ഒരു ഹെഡിങ്. ഇപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ ഏത് വിഷയത്തിൻ്റെതാണ് എന്നുകൂടെ, അതായത് കണക്കിലെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ മാർക്ക് ലിസ്റ്റ് എന്നുള്ള ഒരു കൃത്യമായ ഒരു ഹെഡിങ് വേണം. അപ്പൊ നമ്പറിന്റെ തൊട്ട് താഴെയാണ് ശീർഷകം കൊടുക്കേണ്ടത്. ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ്, ടൈറ്റിൽ എന്നൊക്കെ പറയും. ഇനി 3 ക്യാപ്ഷൻ. ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കോളം എന്ന് പറയുന്നത്.
ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ കോളങ്ങൾ കാണാം. ഈ കോളങ്ങൾക്ക് നൽകുന്ന ഹെഡിങ്ങിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ മാത്സ് എന്ന് കൊടുക്കും, ഇവിടെ ഹിന്ദി എന്ന് കൊടുക്കും, ഇവിടെ മലയാളം, ഇങ്ങനെ ഈ കോളത്തിന്റെ ഹെഡിങ്ങുകളെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തത് സ്റ്റെപ്സ്. സ്റ്റെപ്സ് എന്ന് പറയുന്നത് റോകളുടെ, ഇതാണ് റോ, ഈ റോകളുടെ ഹെഡിങ്ങിനെയാണ് നമ്മൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഇവിടെ കുട്ടികളുടെ പേര് കൊടുക്കും നമ്മൾ, ആ പേരാണ് ഇവിടുത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ വരി നിരകളുടെ ഹെഡിങ്, കോളത്തിന്റെ ഹെഡിങ്ങിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഉള്ളടക്കം. ഉള്ളടക്കം എന്ന് പറയുന്ന ഈ കുട്ടികളുടെ മാർക്ക് നമ്മൾ ഇവിടെ കൊടുക്കും. ഈ മാർക്കാണ് ഈ പട്ടികയുടെ ഏറ്റവും പ്രധാനം, അതാണ് ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനി അളവുകളുടെ യൂണിറ്റ്. അളവുകളുടെ യൂണിറ്റ് പിന്നെ ക്യാപ്ഷനും കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്സിനും കൊടുക്കാറുണ്ട്. അതായത് നൂറിലേക്കാണെങ്കിൽ നൂറിലേക്ക്, അൻപതിലേക്കാണെങ്കിൽ അൻപതിലേക്ക് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഹെഡിങ് കൂടെ, യൂണിറ്റുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്സിനും ക്യാപ്ഷനും കൊടുക്കണം. അടുത്ത ഉറവിടം. ഇവിടെ ഇത് ഏത് സോഴ്സാണ്, നമുക്ക് എവിടെ നിന്നാണ് ഈ ഡാറ്റകൾ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഈ പട്ടികയുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കൊടുക്കുന്ന പോയിന്റാണ് ഉറവിടം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു രാജ്യത്തിന്റെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ GDP അളവൊക്കെയാണ് നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം പ്ലാനിംഗ് കമ്മീഷൻ എന്ന് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. അടിക്കുറിപ്പ് എന്ന് പറയുന്നത് എട്ടാമത്തത്. അടിക്കുറിപ്പ് ഈ പട്ടികയുടെ ഏറ്റവും അടിയിൽ കൊടുക്കുന്നതാണ് അടിക്കുറിപ്പ്. അടിക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളടക്കത്തിൽ വിശദീകരിക്കാൻ കഴിയാത്ത, അതുപോലെ തന്നെ സ്വയം വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എഴുതുന്ന വിവരണത്തെയാണ് നമ്മൾ അടിക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പട്ടികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട എട്ട് കാര്യങ്ങൾ: നമ്പർ, ശീർഷകം, ക്യാപ്ഷൻ, സ്റ്റെപ്സ്, ഉള്ളടക്കം, അളവുകളുടെ യൂണിറ്റ്, ഉറവിടം, അടിക്കുറിപ്പ്. അപ്പൊ ഒരു പട്ടികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട എട്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. ഇനി നോക്കാം നമുക്ക് ഇവിടെ ഡയഗ്രം മുഖേനയുള്ള അവതരണം. ജാമിതീയ ഡയഗ്രം, ഫ്രീക്വൻസി ഡയഗ്രം, ഗണിതരേഖ ഗ്രാഫ്. ഇതിൽ ജാമിതീയ ഡയഗ്രം ഇവിടെ നോക്കൂ. ജാമിതീയ ഡയഗ്രത്തെ നമുക്ക് രണ്ട് രീതിയിൽ അടയാളപ്പെടുത്താം. ഒന്ന് ബാർ ഡയഗ്രം, രണ്ടാമത്തത് പൈ ഡയഗ്രം. ഈ ബാർ ഡയഗ്രം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡാറ്റകളെ മുഴുവൻ ഒരു ചതുരക്കട്ടയായിട്ട് മുകളിലോട്ട് നീണ്ടു നിവർന്ന് നിൽക്കുന്ന ചതുരക്കട്ടകളായിട്ട് അടയാളപ്പെടുത്തുന്നതാണ് ഈ ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. അത് നീളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇത് മൂന്ന് രീതിയിലാണുള്ളത്: ഒന്ന് സിമ്പിൾ ബാർ ഡയഗ്രം, രണ്ടാമത്തെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, മൂന്നാമത്തത് കമ്പോണന്റ് ബാർ ഡയഗ്രം. ഈ സിമ്പിൾ ബാർ ഡയഗ്രം നോക്കൂ. ഇവിടെ ഒരു ഡാറ്റയെ, ഒരു അളവിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ് ബാർ ഡയഗ്രമാണ് സിമ്പിൾ ബാർ ഡയഗ്രം. ഇവിടെ അതിന്റെ ഒരു ഏകദേശം രൂപം കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടോ അതിലധികമോ ഡാറ്റകളെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് 1990 അരിയുടെ ഉൽപാദനം, അതുപോലെ തന്നെ ഗോതമ്പിന്റെ ഉൽപാദനം, ചോളത്തിന്റെ ഉൽപാദനം 90 മാത്രം കാണിക്കുന്നതിന് നമുക്ക് മൂന്ന് ഡാറ്റകൾ ഉണ്ട് ഇവിടെ. ഇവിടെ ഇനി 91, ഇവിടെ 92. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡാറ്റകളെ ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഡയഗ്രമാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. എന്നാൽ മൂന്നാമത്തെ നോക്കൂ, കമ്പോണന്റ് ബാർ ഡയഗ്രം. കമ്പോണന്റ് ബാർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു ബാർ ഡയഗ്രമിൽ തന്നെ വ്യത്യസ്തങ്ങളായ അളവുകൾ കാണിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഇത് എ എന്ന സ്കൂളിലെ കുട്ടികൾ, ഇത് ബി എന്നത് ഇത് സി. അതായത് എ എന്ന സ്കൂളിലെ ഹ്യൂമാനിറ്റീസിനുള്ള കുട്ടികൾ, ഇത് കൊമേഴ്സിനുള്ള കുട്ടികൾ, ഇത് സയൻസിനുള്ള കുട്ടികൾ. ഇവിടെ നോക്കൂ, ഇങ്ങനെ ഒരേ അളവിൽ വ്യത്യസ്തങ്ങളായ, ഒരേ ബാർ ഡയഗ്രാമിൽ വ്യത്യസ്തങ്ങളായ അളവുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് കമ്പോണന്റ് ബാർ ഡയഗ്രാം. അപ്പൊ ഇവിടെ നോക്കൂ, ബാർ ഡയഗ്രാം മൂന്ന് തരത്തിൽ: സിമ്പിള്, മൾട്ടിപ്പിള്, കമ്പോണന്റ്. ഒരു ഡാറ്റയെ സൂചിപ്പിക്കുന്നത് സിമ്പിള്, രണ്ടോ അതിലധികമോ ഉള്ളത് മൾട്ടിപ്പിൾ ആയിട്ടും ഉപയോഗിക്കാം, നമുക്ക് കമ്പോണന്റ് ആയിട്ടും ഉപയോഗിക്കാം. ഇനി ജാമിതീയ ഡയഗ്രത്തിന്റെ മറ്റൊരു രീതിയാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. പൈ ഡയഗ്രാം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന അളവുകളെ ഒരു വൃത്തത്തിൽ സൂചിപ്പിക്കുന്ന, വൃത്തത്തിൽ അടയാളപ്പെടുത്തുന്ന ഗ്രാഫാണ്
പൈ ഡയഗ്രാം. ഇത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ അപ്പൊ ജ്യാമിതീയ ഡയഗ്രത്തിന്റെ രണ്ട് രൂപങ്ങളാണ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ഇനി അടുത്ത് നോക്കൂ ഇവിടെ ഫ്രീക്വൻസി ഡയഗ്രാം. ഈ ഫ്രീക്വൻസി ഡയഗ്രാം എന്നുള്ളത് നാല് രീതിയിലാണ് അടയാളപ്പെടുത്തുന്നത്. ഒന്ന് ഹിസ്റ്റോഗ്രാം, ഒന്ന് ആവൃത്തി ബഹുഭുജം, അടുത്തത് ആവൃത്തി വക്രം, നാലാമത്തത് ഒജീവ്. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് ഡയഗ്രാമാണ് ഈ കാണിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രാം തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ബാർ ഡയഗ്രത്തിൽ ചതുരത്തിന്റെ നീളവും മാത്രമാണ് പരിഗണിക്കുന്നത്. അത് വ്യത്യസ്തങ്ങളായ വേറിട്ട് നിൽക്കുന്ന ചതുരക്കട്ടകളാണ്. എന്നാൽ ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ അതിന്റെ നീളവും വീതിയും പരിഗണിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ചതുരക്കട്ടകളാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അടുത്തതാണ് ആവൃത്തി ബഹുഭുജം. അപ്പൊ ഹിസ്റ്റോഗ്രാം നമ്മൾ വരക്കുകയാണെങ്കിൽ നോക്കാം, നമുക്ക് ഈ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിന്റെ അതുപോലെ തോന്നും നമുക്ക്. അപ്പൊ ഞാൻ ഏകദേശം അളവൊന്നും ഇല്ലാതെ വരക്കുകയാണ്. ഇങ്ങനെ നീളവും വീതിയും പരിഗണിച്ചുകൊണ്ട്, അതായത് ഇവിടുത്തെ നീളം പരിഗണിക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ വീതി, ഇതിന്റെ ഉയരം അതുപോലെ വീതി, ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ടു ഡയമെൻഷണൽ ഡയഗ്രാമാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇനി ആവൃത്തി ബഹുഭുജം എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചുകൊണ്ടും ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും നമുക്ക് ആവൃത്തി ബഹുഭുജം വരക്കാം. ആവൃത്തി ബഹുഭുജം എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്റോഗ്രാമിന്റെ മധ്യത്തിലുള്ള പോയിന്റുകൾ നമ്മളിങ്ങനെ കൃത്യമായി അടയാളപ്പെടുത്തി സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അളക്കുന്ന വരക്കുന്ന ഒരു രേഖയാണ്, ഒരു ഡയഗ്രാം ആണ് ആവൃത്തി ബഹുഭുജം എന്ന് പറയുന്നത്, സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ ആവൃത്തി വക്രം എന്ന് പറഞ്ഞാൽ ഇതേ ഗ്രാഫ് തന്നെ കൈകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഒഴുക്കൻ മട്ടത്തിൽ വരക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ആവൃത്തി വക്രം എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ഒജീവ്. ഒജീവ് രണ്ട് തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെസ് ദാൻ ഒജീവ്, അതുപോലെ തന്നെ മോർ ദാൻ ഒജീവ്. അതായത് തന്നിരിക്കുന്ന ഡാറ്റകളെ ഫ്രീക്വൻസി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒജീവ് വരക്കുന്നു. ഒജീവ് വരക്കുമ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒജീവ് ഉണ്ടാകൽ ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഒരു രേഖ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടുണ്ടാകുന്ന, ഇത് ലെസ് ദാൻ ഒജീവും ഇത് മോർ ദാൻ ഒജീവ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഒജീവ്. ഇത്രയും കാര്യങ്ങളാണ് ഈ നാലാമത്തെ അധ്യായത്തിലുള്ളത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ടെക്സ്റ്റ് രൂപത്തിൽ, പട്ടിക രൂപത്തിൽ, ഡയഗ്രാം മുഖേന ദത്തങ്ങളുടെ അവതരണം. പട്ടിക നാല് രീതിയിൽ, പട്ടികക്കുണ്ടായിരിക്കേണ്ട എട്ട് ഗുണങ്ങൾ, അതുപോലെ തന്നെ ഡയഗ്രാം മുഖേനയുള്ള മൂന്ന് രൂപം. ഇതിൽ ജ്യാമിതീയ ഡയഗ്രാം രണ്ടെണ്ണം, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ബാർ ഡയഗ്രാം തന്നെ മൂന്ന് ടൈപ്പിൽ. ഇനി ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് പറയുന്നത് ആവൃത്തി ഡയഗ്രാം നാല് രീതിയിൽ, ഹിസ്റ്റോഗ്രാം, ആവൃത്തി ബഹുഭുജം, ആവൃത്തി വക്രം, ഒജീവ്. ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിലിനി അവസാനത്തതാണ് ഗണിത രേഖാഗ്രാഫ്. ഗണിത രേഖാഗ്രാഫ് അതായത് കാലക്രമേണയുള്ള അല്ലെങ്കിൽ കാലക്രമത്തിനനുസരിച്ചുള്ള ഗ്രാഫ്, വർഷങ്ങളുടെയോ അല്ലെങ്കിൽ സമയത്തിന്റെയോ ദിവസങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ഗ്രാഫായിട്ട് ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ ഗണിത രേഖാ ഗ്രാഫ് അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ചുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ നാലാമത്തെ അധ്യായത്തിലുള്ളത്. ഓക്കെ, ബാക്കിയുള്ള പൈ ഡയഗ്രാം, അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം, ആവർത്തി ബഹുഭുജം, ആവർത്തി വക്രം, ഒജീവ്, ഇത് നമുക്ക് വിശദമായി അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.